സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം സ്നേഹക്കൂടാരം റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവേൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് വിധവകളായ സഹോദരിമാര് തനിയെ മക്കളെ വളർത്തുന്നവരാ. സാധാരണ കുടുംബങ്ങളിൽ രണ്ട് ചിറകിൻ കീഴിലാണ് മക്കൾ വളരുന്നതെങ്കിൽ വിധവകളുടെ കുടുംബങ്ങളിൽ ഒറ്റ ചിറകിലാണ് മക്കൾ വളരണത്. അങ്ങനെ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ള സഹോദരിമാരെ നമുക്ക് ആദ്യം പരിചയപ്പെടാം, തുടർന്ന് നമ്മുടെ ഡിസ്കഷനിലേക്ക് നമുക്ക് വരാം. യെസ്, അച്ഛാ എന്റെ പേര് ട്രസി ജോയി. ട്രസി ജോയ്, ബസ്റേഖ ഇടവക കറുകൂറ്റി. ഓക്കെ, മക്കൾ എത്ര പേരാണ്? രണ്ട് ആൺമക്കളാണ്. അവരുടെ പ്രായം? പ്രായം മൂത്ത മകന് ഇപ്പൊ 22 വയസ്സും. 22-ഉം രണ്ടാമത്തെ കുട്ടി 19 വയസ്സും. 22-ഉം 19 വയസ്സുള്ള രണ്ട് മക്കളുണ്ട്. ഇവരെ തനി വളർത്താൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 9 വർഷമായി. 9 വർഷമായിട്ട് തനി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ മക്കളെ വളർത്തുന്നതിന്റെ നല്ല കാര്യങ്ങളൊക്കെ അറിയാലോ, നമുക്ക് വരാം. ഓക്കെ, അച്ഛാ ഞാൻ രാജീവ്. രാജി, രാജി മക്കള്? ഒരു മകള്. ഒരു മകളുണ്ട്. എത്ര വയസ്സായി? 10 വയസ്സ്. 10 വയസ്സ്. ഇപ്പൊ എത്ര വർഷമായി തനിയെ വളർത്തുന്നു? 7.5 വർഷമായി. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല അനുഭവ സ്രോതസ് ഉള്ളവരാണ്. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരെയും നമ്മുടെ ഈ ഷോയിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. യെസ്, നിങ്ങളോ? എന്റെ പേര് ശാന്തി ബിജു. ശാന്തി, മക്കൾ എത്ര പേരാണ്? എനിക്ക് രണ്ട് മക്കളാണ്. ആൺകുട്ടികൾ പെൺകുട്ടികൾ? പെൺകുട്ടികളാണ്. രണ്ട് പെൺകുട്ടികളാണ്. പ്രായം? അവർക്ക് 17 വയസ്സ് 15 വയസ്സ്. 17-ഉം 15-ഉം. ഓക്കെ, അപ്പൊ നല്ല ടീനേജ് പ്രായത്തിലൂടെയാണ് മക്കൾ കടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. എത്ര വർഷമായി അവരെ തനിയെ വളർത്തുന്നു? 11 വർഷമായി. 11 വർഷമായിട്ട് തനിയെ വളർത്തുന്നു. ഓക്കെ, എന്റെ പേര് മഞ്ജു. മഞ്ജു, ഓക്കെ. മൂന്ന് പെൺകുട്ടികളാണ്. നിങ്ങളിങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടികളുടെ സഖ്യം മക്കള് പെൺകുട്ടികളായിട്ടുള്ളവർ ഒരുമിച്ചിരിക്കുന്ന പോലെയാണല്ലോ. ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് ഒരുമിച്ചിരിക്കുന്നത്. ഓക്കെ, മൂന്ന് മക്കളുണ്ട്. എത്ര പ്രായം അവരുടെ? ഏറ്റവും മൂത്ത മകൾക്ക് 24 വയസ്സ്. 24. രണ്ടാമത്തെ മകൾ 22. 22. ഇളയ കുട്ടിക്ക് 18 വയസ്സ്. 18 വയസ്സ്, നല്ല പ്രായമാണ് അല്ലേ. ഇവര് എത്ര വർഷമായി തനിയെ വളർത്തുന്നു? ഇപ്പം 15 വർഷം. 15 വർഷം, നല്ല അനുഭവമാണ് ഉള്ളത് അല്ലേ. നിങ്ങൾ രണ്ടുപേരെയും നമ്മുടെ ഈ ഷോയിലേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. യെസ്, എന്റെ പേര് ഡെയ്സി അഗസ്റ്റിൻ. ഓക്കെ ഡെയ്സി ജി, എനിക്ക് മൂന്ന് മക്കളാണ്. മൂന്ന് മക്കള്. എത്ര പ്രായമായി അവർക്ക്? അവർക്ക് മാരേജ് കഴിഞ്ഞു. മൂന്ന് പേരുടെയും വിവാഹം കഴിഞ്ഞു. ഓക്കെ, തനി വളർത്താൻ തുടങ്ങിയിട്ട് എത്ര നാളായി അവരെ? 5 വർഷം. 15 വർഷമായിട്ടുണ്ട്. ഓക്കെ, മൂന്ന് പേര് വിവാഹം കഴിച്ചു അല്ലേ. യെസ്, അപ്പോ മക്കള് വിവാഹം കഴിച്ചാൽ പിന്നെ അവരോട് നമുക്ക് എങ്ങനെ പെരുമാറണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വിധവ എന്ന നിലയിൽ നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കഷൻ നടത്താം. ഓക്കെ, ഹൃദ്യമായ സ്വാഗതം കേട്ടോ നമ്മുടെ ഈ ഷോയിലേക്ക്. നല്ലൊരു കയ്യടി കൊടുക്കാം നമുക്ക്. എന്റെ പേര് സിസ്റ്റർ അനീഷ. അനീഷ, എസ് ഡി സിസ്റ്ററാണ്. ഇവരുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയിരുന്നു. ഓക്കെ ഓക്കെ. സിസ്റ്റർ ഇപ്പൊ എവിടെ വരുന്നത്? ഞാൻ വയനാട്ടിലാണ്. വയനാട്ടിൽ വരുന്നത്. ഇവരുടെ മക്കളെ ഒക്കെ പരിചയമുണ്ട് അല്ലേ? പരിചയമുണ്ട്. ഓക്കെ, നല്ല കാര്യം. അപ്പൊ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടാവും. സിസ്റ്ററിനെയും പ്രത്യേകം നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നിങ്ങളോ? എന്റെ പേര് മേരി. മേരി ചേച്ചി, എത്ര മക്കള്? രണ്ട് മക്കളാണ്. രണ്ടാമ്പിള്ളേരാണോ? രണ്ടാൺകുട്ടികള്. ഓക്കെ, എത്ര പ്രായമായി? മൂത്തയാൾക്ക് 26 വയസ്സ്, ചെറിയ ആള് 24 വയസ്സ്. കല്യാണം കഴിച്ചവരാണോ? അല്ല. 26, 24. ഓക്കെ, എത്ര വർഷമായി ഇവരെ തനിയെ വളർത്തുന്നു? 24. 24 വർഷമായിട്ട് തനി വളർത്താണ്. അതെ. അപ്പോ ഈ രണ്ടാമത്തെ കുഞ്ഞുണ്ടായി ഉടനെ ഭർത്താവ് മരിച്ചു അല്ലേ. ഓക്കെ, അപ്പൊ ആ കുഞ്ഞിന്റെ ശൈശവം മുതൽ അല്ലേ നമ്മള് തനിയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു അനുഭവമാണ്. യെസ്, ഓക്കെ.
എന്റെ പേര് മേഴ്സി പൗലോസ്. മേഴ്സി ചേച്ചി അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഓക്കേ, മക്കള്? എനിക്ക് രണ്ടു മക്കളാണ്, ഒരു ആണും ഒരു പെണ്ണും. രണ്ടുപേരുടെയും കല്യാണം. രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. എത്ര നാൾ അവരെ തനിയെ വളർത്തി? ഇരുപത്തിരണ്ട് വർഷം. ഇരുപത്തിരണ്ട് വർഷമായിട്ട് അവരെ തനിയെ വളർത്തിക്കൊണ്ട്. ഓക്കേ, അപ്പൊ നമുക്ക് നല്ല അനുഭവമുള്ളവരെ കൂടെ ഉള്ളത്. നിങ്ങൾ രണ്ടുപേരെയും നമ്മുടെ ഷോയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളത് മക്കളെ രണ്ടുപേരും ഒരുമിച്ച് വളർത്തുന്നു. ഒരുമിച്ച് വളർത്തുന്ന കുടുംബങ്ങളിൽ ഒത്തിരിയേറെ നന്മയുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് വളർത്തിയിട്ടും വളരാതെ പോകുന്ന അനുഭവങ്ങളുണ്ട്. ഇവർ തനിയെ മക്കളെ വളർത്തി നല്ല അനുഭവമുള്ളവർ. നമുക്ക് തുടങ്ങാം അല്ലേ. ഈ തനിയെ മക്കളെ വളർത്തുന്നത് എളുപ്പമാണോ? എനിക്ക് തോന്നുന്നു മേരിച്ചേച്ചിക്ക് തന്നെയായിരിക്കും അത് ഏറ്റവും കൂടുതൽ പറയാനായിട്ട് സാധിക്കുന്നത്. ഉറപ്പായിട്ടും എളുപ്പമല്ല. എളുപ്പമല്ല അല്ലേ. ഈ മക്കളെ വളർത്തുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്താ? ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവരെ ആ ഒരു ശൈശവപ്രായം കഴിഞ്ഞു കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതെ, കാരണം എപ്പോഴും അവർക്ക് സപ്പോർട്ട് വേണം, അതേസമയം നമുക്ക് ജോലിക്ക് പോകും വേണം. അപ്പൊ ആരുടെയെങ്കിലും ഒക്കെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും സഹായം നമുക്ക് വേണം. കാരണം നമ്മൾ ഒരു വശത്ത് ജോലി ചെയ്യണം, പിന്നെ ഒരു വശത്ത് കുഞ്ഞുങ്ങളുടെ കാര്യവും നോക്കണം. വെരി ടഫ് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണത്. ഓക്കെ, അതൊരു ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ തനിയെ മക്കളെ വളർത്തുമ്പോൾ ഇതല്ലാതെ നേരിടുന്ന മറ്റു വെല്ലുവിളികൾ എന്തായിരിക്കാം? ഈ കുഞ്ഞുങ്ങളെ തനിയെ വളർത്തുമ്പോ മക്കളുടെ മാനസിക വളർച്ച. അതെന്താണ് മാനസിക വളർച്ച? ഒരു വിധവയായി കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ഒരു ഒരു കാലഘട്ടം വരെ നമ്മൾ അതീവ ദുഃഖത്തിലാണ് ഉണ്ടാവുക. അതീവ ദുഃഖത്തിലാണ്. നമ്മുടെ മാനസിക നില നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുന്ന വൈകാരിക തലങ്ങളെ, വ്യതിരിക്തതകളെ എല്ലാം നമുക്ക് നല്ല രീതിയിൽ, ശരിയായ രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. ഓക്കെ, അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു സ്ത്രീ മാനസികമായിട്ട് തളർന്നു പോയാൽ ആ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ മക്കൾക്ക് ഒരു ഉന്മേഷം നൽകാൻ ആ സ്ത്രീക്ക് കഴിയാതെ പോകും. അത് മക്കളുടെ മാനസികാരോഗ്യത്തെയും അവരുടെ വളർച്ചയെയും സാരമായി ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. പിന്നെ വേറെ എന്തെങ്കിലും വെല്ലുവിളി? വേറെ എന്ന് വെച്ചാൽ ഇവരുടെ വിവാഹം, മക്കളുടെ വിവാഹം അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള മനസ്സിന്റെ ചഞ്ചലിപ്പ് പല പ്രാവശ്യം. അതായത് ഈ മക്കളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കൊന്ന് കൂടെ ഇരുന്ന് ടീം വർക്കായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക്. അത് അത് മക്കളുടെ വിവാഹം മാത്രമല്ല, ചിലപ്പോൾ അവരുടെ ജോലി, അവരുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് ഒരു അസുഖം വന്നു, അതിന് ട്രീറ്റ്മെന്റ്. അപ്പൊ നമുക്ക് ഇവരെ കുറിച്ച് ഒരു ഗൗരവതരമായ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ തനിയെ ആ ഡിസിഷൻ എടുക്കാൻ നിർബന്ധിതരായിത്തീരും അല്ലെ. മറ്റതാണെങ്കിൽ ഭർത്താവിന്റെ ഒരു എന്താ പറയാ ഒരു ടീം വർക്ക് ഉണ്ട്, അപ്പൊ അത് ഇല്ലാതെ പോകുന്നതിന്റെ ഒരു വെല്ലുവിളി ഉണ്ട്. പിന്നെ വേറെ എന്തായിരിക്കും ചേച്ചി? ഞാനിപ്പം സിംഗിൾ പാരന്റിംഗ് റിട്രീറ്റ്, അതിന് വരുന്ന അവരിൽ കാണുന്ന പ്രത്യേകത. സിംഗിൾ പാരന്റിംഗ് റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മുടെ വിധവകളും ചെറുപ്പക്കാരായ വിധവകൾ അവരുടെ മക്കൾക്കും വേണ്ടിയിട്ടുള്ള നടത്തുന്നുണ്ടോ? നമ്മൾ നടത്തുന്നുണ്ട്. അതിനകത്ത് വരുന്നവരുടെ അതിനകത്ത് വരുമ്പോ അവരുടെ ഭൂരിഭാഗത്തിന്റെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ അവർ വളർത്തി കൊണ്ടുവരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് അവളുടെ വളർത്തു ദോഷം എന്ന് ആര് പറയും? സമൂഹം, കൂടെയുള്ളവർ, ചിലപ്പോൾ കുടുംബാംഗങ്ങൾ പറയും, കുടുംബാംഗങ്ങൾ തന്നെ പറയും, സ്വന്തം ഭർത്താവിന്റെ വീട്ടുകാർ പറയും, നമ്മുടെ വീട്ടുകാർ പറയും, ചിലപ്പോൾ നമ്മുടെ വീട്ടുകാർ തന്നെ പറയും. അതന്നെ, എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ മുഴുവൻ കുറ്റം നമ്മുടെ മേലെ. അതെ, അവിടെ കിട്ടുന്ന എല്ലാ പോസിറ്റീവും ഒക്കെ അത് വളരെ വലിയൊരു വെല്ലുവിളിയാണ്. കാരണം നമ്മുടെ മേലെല്ലാം, അതായത് ചിലപ്പോ മക്കള് അവരുടേതായ ജീവിതത്തിൽ ചിലപ്പോ തെറ്റുകൾ വന്നു പോകാം, പക്ഷെ അതിന്റെ കുറ്റം മുഴുവൻ ഈ സ്ത്രീ തനിയെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു ഉത്തരവാദിത്വം. ശരിയാണ്, അപ്പനില്ലാതെ വളരണേന്റെ കുറവാണെന്ന് പറയും. അപ്പനില്ലാതെ മാത്രം കഷ്ടപ്പെട്ട് ആ മക്കളെ വളർത്തിയാലും അത് വാല്യൂ ചെയ്യില്ല. അതന്നെ അതന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളത് പറഞ്ഞപ്പോ എനിക്ക് തോന്നി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഈ മക്കളെ വളർത്തിക്കൊണ്ട് വരും, പക്ഷെ മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ പറയുന്നതിനേക്കാൾ മക്കൾ ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നതിനെ ചിലപ്പോൾ കേട്ടെന്ന് വരാം. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തന്നെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മക്കൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, പക്ഷെ നിങ്ങളുടെ വീട്ടുകാർ വന്നിട്ട് പറയുകയാണ് മോനെ ഞാൻ നിനക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരാം കേട്ടോ, കുട്ടി ആരുടെ കൂടെ ചേരും? കുട്ടി ആരുടെ കൂടെ ചേരും? അവരുടെ കൂടെ ചേരും. അവരുടെ കൂടെ ചേരാൻ സാധാരണ കുട്ടിക്ക് മൊബൈൽ ഫോൺ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അവര് നമ്മളെ അവഗണിച്ചിട്ട് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ആ സമയം നമുക്ക് ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അവരങ്ങനെ ഇടപെടില്ല. ശരിയല്ലേ? പക്ഷേ അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാനസികമായ ഒരു സുസ്ഥിതി അവര് കൈവരിക്കാനായിട്ട് പ്രാപ്തരാക്കി അവരെ വളർത്തിക്കൊണ്ടു വരിക എന്നുള്ളത്. അതെ അതെ, നമുക്ക് അതിനകത്തേക്ക് വരാം, എങ്ങനെ നമുക്ക് ഇതിനെ അതിജീവിക്കാമെന്നുള്ളത് വരാം. പക്ഷെ ഇതൊക്കെ വെല്ലുവിളികളാണ് അല്ലേ. അതായത് സാമ്പത്തികമായ ഒരു വലിയ വെല്ലുവിളി നിൽക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് അതെന്താണ്? കുട്ടികളുടെ പഠനം, അതിനു വേണ്ടതായ ചിലവ്, അവർക്ക് അസുഖങ്ങൾ വരും, ഹോസ്പിറ്റലൈസേഷൻ,
അങ്ങനെ പല കാര്യങ്ങൾക്കും അവർക്ക് വസ്ത്രം ഭക്ഷണം നല്ല ഭക്ഷണം കൊടുക്കണം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും സാമ്പത്തികം വളരെ അത്യാവശ്യമാണ്. അതെ അതെ. അപ്പൊ നമ്മൾ തനിയെ ഒരു വരുമാനം കണ്ടെത്തി ജീവിക്കുമ്പോൾ അതിന്റേതായ പരിമിതികൾ ഉണ്ടാകും. അപ്പൊ ഞാൻ ഒരാളേ ഉള്ളൂ എങ്കിൽ എനിക്ക് അത്ര കെയർ ചെയ്യേണ്ട ആവശ്യമില്ല അതിന്. അപ്പൊ ഞാൻ നല്ല സാമ്പത്തിക നിലയിലേക്ക് ഉയരാനായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സാമ്പത്തികമായിട്ട് ഉയരാനായിട്ട് ഒരു സ്ത്രീ വളരെയേറെ വെല്ലുവിളി അതിജീവിക്കുന്നുണ്ട്. മറ്റൊരാളെ ആശ്രയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല ഞാൻ വളർത്തുന്ന കുഞ്ഞുങ്ങളും നാളെ അവർക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു അവസരം. അപ്പൊ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അത് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുന്ന ഒരു അനുഭവം ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരിടുന്ന മക്കളെ തനിയെ വളർത്തുമ്പോൾ നേരിടുന്ന വെല്ലുവിളിയാണ്. പക്ഷേ ഇതിനകത്ത് വെല്ലുവിളികൾ അതിജീവിക്കാനുള്ള വഴികൾ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ തനിയെ മക്കളെ വളർത്തുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ അപകടം എന്തായിരിക്കും? എ ഡേഞ്ചർ. തനിയെ മക്കളെ വളർത്തുക, ഇതൊക്കെ നമ്മുടെ വെല്ലുവിളികളാണ്. ഇനി നമ്മൾ തനിയെ മക്കളെ വളർത്തുകയാണ്. ഈ തനിയെ മക്കളെ വളർത്തുമ്പോൾ നമുക്ക് സംഭവിക്കാൻ സാധ്യത, നമുക്ക് മാത്രമല്ല നമ്മുടെ മക്കൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു അപകടം എന്തായിരിക്കും? ഡേഞ്ചർ. അപ്പനില്ല എന്ന പരിഗണനയിൽ അവര് കാണിക്കുന്ന എല്ലാ വാശികളും വളം വെച്ചു കൊടുക്കുക. അതായത് അമ്മ, അമ്മ എന്നൊരു വ്യക്തി, അപ്പനില്ല, ഭർത്താവില്ല, അപ്പോ ഇനി അമ്മയ്ക്ക് ആകപ്പാടൊരു ആശ്വാസമുള്ളത് ആരാ? മക്കളാണ്. മക്കളാണ് അപ്പം അല്ലേ? ആകപ്പാട് ആശ്വാസമുള്ളത് ആരാ? മക്കളാണ്. മക്കളാണ് അല്ലേ? മറ്റൊരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത്, അതായത് ഈ പിന്നെ തനിയെ മക്കളെ വളർത്തുമ്പോ ഈ മക്കളിലേക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആകുന്ന ഒരവസ്ഥ, മക്കളുടെ അവരുടെ അവരെ വിവാഹം കഴിച്ചയക്കുക, അവരെ അല്ലെങ്കിൽ അവരെ മറ്റൊരു ഒരു തനിയെ നിൽക്കുന്നതിലേക്ക് കൊണ്ടുവരാ എന്നുള്ളത് വളരെയധികം അവരെ സ്വയം പോകുന്ന, അതായത് നമുക്ക് എന്താ പറയാ, ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ടതായ ഒരു കെയർ, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ടതായ ഒരു വാത്സല്യം, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ടതായ ഒരു ബിലോങ്ങിങ്നെസ്, അല്ലെ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സാന്നിധ്യം, മനുഷ്യ സാന്നിധ്യം, അതാണല്ലോ. അപ്പൊ അത് നമ്മൾ എവിടെ തേടും? മക്കളിൽ തേടും അല്ലേ? ശരി, ഓക്കെ. രാജി, രാജിക്ക് ഒരു കുഞ്ഞാണല്ലോ ഉള്ളത്, ഒരു പെൺകൊച്ചാണോ ഉള്ളത് അല്ലേ? ആർക്ക് വേണ്ടി ജീവിക്കണേ? എനിക്ക് വേണ്ടി. മകൾക്ക് വേണ്ടിയാണോ? അങ്ങനെ മകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ജീവിച്ചു കഴിയുമ്പോഴ് ഞാൻ നാളെ ഒരിക്കല് അവളിപ്പോ വലുതായി ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ എത്തിക്കഴിയുമ്പോ ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, ഇങ്ങനെ പറ്റില്ല അങ്ങനെ പറ്റില്ല എന്നുള്ളൊരു അടിച്ചേൽപ്പിക്കൽ ചിലപ്പോ അവളിലേക്ക് വരും. ഇപ്പൊ തന്നെ നമ്മൾ തീരുമാനിച്ചേക്കാണ് എന്റെ ജീവിതം എനിക്ക്. അതെ അതെ, എനിക്ക് വേണ്ടിട്ടാ ജീവിക്കുന്നത്. ഉത്തരവാദിത്തങ്ങളൊക്കെ ഞാൻ നിർവഹിക്കുന്നുണ്ട്. ശരി 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 ശരി. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു വിധവയായ ഒരാള് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഒരു കാര്യം, ചിലപ്പോ ഇവര് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചെന്ന് വരാം, ഓവർ അറ്റാച്ച്ഡ് ആയി പോവാം. രണ്ടുപേരും കൂടി അവർ അങ്ങനെ ഒരു കുടുംബം എന്ന നിലയിൽ അവർ ഒറ്റക്കെട്ടായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അവർ തമ്മിലൊരു സെപ്പറേഷൻ തോന്നില്ല. അമ്മയും മക്കളും അവരവരുടേതായ ഒരു ലോകത്ത് വളരെ സന്തോഷമായിട്ട് പോവാണ്. അമ്മ ജീവിക്കുന്ന ചിലപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അമ്മയ്ക്കും തോന്നും മക്കൾക്കും തോന്നും അല്ലേ? മക്കൾ അത് പ്രതീക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ വളർന്നു വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടാകാം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഒരു എൻമെഷ്ഡ് റിലേഷൻഷിപ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ബന്ധം പിന്നീട് ബന്ധനമായി മാറും. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മകൻ കല്യാണം കഴിച്ചു, മകൻ കല്യാണം കഴിച്ചു കഴിയുമ്പോഴും വിധവയായ അമ്മ അതിനകത്ത് കയറി ഇടപെട്ടുകൊണ്ടിരിക്കും. കാരണം അമ്മയ്ക്ക് മകനില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ലെന്ന്. അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വലിയൊരു അപകടമാണ്. പ്രത്യേകിച്ച് നമ്മൾ തനിയെ മക്കളെ വളർത്തുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള വലിയൊരു അപകടമാണ്. എങ്ങനെ നമ്മൾ ഇതിനെ അതിജീവിക്കും? ഇനി നമുക്ക് അതിജീവനത്തിലേക്ക് വരാം. എങ്ങനെ ഒരു എന്താ പറയുക, ഒറ്റച്ചിറകും തണലിൽ അഗ്നിച്ചിറകുള്ള മക്കളെ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും? നിങ്ങളിൽ പലരൊക്കെ ചെയ്ത് പരിചയം ഉണ്ടാവും, ചിലതൊക്കെ ചെയ്ത് പരാജയപ്പെട്ടിട്ട് നിങ്ങൾ വീണ്ടും അതിനെ എന്താ പറയുക, പുതിയ പുതിയ മാർഗങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എങ്ങനെയായിരിക്കും ഈ മക്കളെ നമുക്ക് ഒറ്റച്ചിറകും തണലിൽ അഗ്നിച്ചിറകുള്ളവരായിട്ട് നല്ല 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 പൗരബോധമുള്ള നല്ല മനുഷ്യരായിട്ട് എങ്ങനെ രൂപപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും? അതിനുള്ള എന്തായിരിക്കും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, അവള് അവള് സ്കൂളിൽ പോയി തുടങ്ങിയ സമയത്ത് കെ ജി യു കെ ജിയിലൊക്കെ പോകുമ്പോ പാരന്റ്സ് ഒക്കെ കൊണ്ടുവിടുമ്പോ, കാര്യം എന്റെ ബ്രദറാണ് എല്ലായിടത്തും കൊണ്ടുവിടുന്നതും വരുന്നതും ഒക്കെ. പക്ഷെ അവൾക്ക് അവിടെ ഇപ്പൊ ചെറിയ കുട്ടിയല്ല, അറിയില്ലല്ലോ എന്താണെന്ന്. അപ്പൊ എന്നോട് വന്നിട്ട് ചോദിക്കും, അമ്മ എനിക്ക് ഭയങ്കര വിഷമമാണ്, എന്റെ അപ്പ ഇല്ലല്ലോ എന്റെ കൂടെ, എനിക്ക് വിഷമമാണ് സ്കൂളിൽ പോവാൻ. ഞാൻ പറഞ്ഞിട്ടില്ല ആരോട് എന്റെ അപ്പ മരിച്ചുപോയി. അപ്പൊ എനിക്കത് കേൾക്കുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് കരയും. അന്നേരം അല്ല അവളുടെ കാണുകയല്ല, അല്ലാതെ ഞാൻ കരയോ. പിന്നെ പിന്നെ ഞാൻ അവളോട് പറയും. പിന്നെ എനിക്ക് തന്നെ അങ്ങനെ ഒരു ബോധ്യം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മോൻ പറയണം മറ്റുള്ളവർ ഇപ്പൊ അപ്പനെ കുറിച്ചും പറയുമ്പോ മോൻ പറയണം എന്റെ അപ്പ സ്വർഗത്തിലാ, എന്റെ അപ്പ സ്വർഗത്തില് ദൈവത്തിന്റെ കൂടെയാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതല് എല്ലാം ഇത് എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയണം. അതായത് അപ്പന്റെ അസാന്നിധ്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ, അംഗീകരിക്കാൻ നമ്മൾ മക്കളെ
പഠിപ്പിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല, അപ്പനില്ലാത്ത കുറവ് അല്ല ഒന്നും അറിയിക്കാതെ അങ്ങനെ നമ്മൾ മക്കളെ വളർത്തേണ്ടതില്ല. വേണ്ട 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 വേണ്ട. ശരിക്കും അവരത് മനസ്സിലാക്കിയിട്ട് അപ്പന്റെ അസാന്നിധ്യം ഉണ്ട്, അതുവഴി ചില കുറവുകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാം, പക്ഷെ നമ്മൾ അതിനെ അതിജീവിക്കും അല്ലെ. അങ്ങനെ ഒരു റിയാലിറ്റി സെൻസില് നമ്മുടെ മക്കളെ വളർത്തണം അല്ലെ. ആരുടെ മുമ്പിലും അവർക്ക് അത് അവതരിപ്പിക്കാനുള്ള ഒരു ഒരു ധൈര്യം നമ്മൾ പകർന്നു കൊടുക്കണം. അത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തെളിച്ച് പറയും. അപ്പച്ചൻ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്, അവിടെ നിന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറയുന്നത് എന്ത് പറ്റിയാലും എന്റെ അപ്പനോടാണ്. അതെ, ഓക്കെ. അപ്പൊ അപ്പന്റെ സാന്നിധ്യം ഉൾക്കൊണ്ട് അവിടെ ഒരു ടീച്ചർ എന്നോട് എനിക്ക് പറഞ്ഞു, ഇങ്ങനെ അപ്പയാണോ അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിച്ചു. ശരി. അപ്പൊ ഭൂരിഭാഗം പിള്ളേരും അമ്മ എന്നിങ്ങനെ പറഞ്ഞപ്പോ ചാടി എഴുന്നിട്ട് എന്റെ അപ്പ. അപ്പൊ ഭയങ്കര ഉറക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, അതെന്താന്നറിയോ, എന്റെ അപ്പ സ്വർഗത്തിലാ. കൊള്ളാം, വെരി ഗുഡ്. അത്രമാത്രം ആ അപ്പന്റെ ആ ഒരു അവസ്ഥയെ ഉൾക്കൊള്ളാനായിട്ട് മകളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, കൊള്ളാം. മേൽ ചേച്ചിക്ക് എന്താ പറയാനുണ്ടല്ലോ പറഞ്ഞേ. അതിനാച്ചാല് കുട്ടികൾ വളരുന്നത് അനുസരിച്ച് അവരുടെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ അവരോട് നമ്മൾ ഇടപെടുന്ന രീതിയിൽ വ്യത്യാസം വരുത്തണം. എന്താണ് വേണ്ടത്? ഇപ്പൊ ഒരു 5-ാം ക്ലാസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടി വേറെ കിടക്കണം, കിടത്തണം വേറെ. അതിപ്പോ വിവാഹ ജീവിതം നയിക്കുന്ന ഒരു ഭാര്യ ഭർത്താവുണ്ടെങ്കിൽ ശരി, അങ്ങനെ ചെയ്യണം. പക്ഷെ ഒരു വിധവ എന്ന നിലയിൽ, ആ ഒരു വിധവയാണെങ്കിൽ വിധവമാർക്ക് പറ്റുന്ന ഏറ്റവും വിധവകൾക്ക് എപ്പോഴും മക്കളെ കൂടെ കിടത്താനുള്ള പ്രലോഭനമുണ്ട്. പ്രലോഭനമുണ്ട്, കാരണം അവർക്ക് തനി കിടക്കാൻ ചിലപ്പോൾ അവർക്ക് പേടിയുണ്ടാവും. അവർക്ക് പേടി, അവരുടെ പേടി വരാൻ വേണ്ടി പിള്ളേരെ കൂടെ കിടത്തും. ആ അത് ശരി, സാധാരണ പിള്ളേര് പേടിച്ചിട്ടാണ് അമ്മയുടെ കൂടെ കിടക്കുന്നത്. ഇത് അമ്മയുടെ പേടി മാറ്റാൻ വേണ്ടി ചിലപ്പോ അങ്ങനെയും വരാം. അങ്ങനെ വരാം. അപ്പൊ തീർച്ചയായിട്ടും അവര് മാറ്റി കിടത്തുക തന്നെ വേണം. അതായത് ഫിസിക്കലി അവരെ സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യേണ്ട സമയത്ത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ അവർക്ക് ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ള ഒരു അവബോധം, അതായത് അമ്മ വേറെ കുഞ്ഞു വേറെ. അത് പേടി കൊണ്ട് മാത്രമല്ല, തനിച്ച് കിടക്കാനുള്ള പേടി കൊണ്ട് മാത്രമായിരിക്കും. മക്കളോടുള്ള ആങ്സൈറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഉള്ളപ്പോ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കുന്നു. അതെ, നമ്മള് പറയാറുണ്ട് ഒരു പ്രായമായ പിന്നെ കുട്ടികളെ കൂടെ ജീവിതത്തില്. പക്ഷേ ഇപ്പൊ നോക്കുമ്പോ എന്താണ്, ഭർത്താവില്ല, അപ്പൊ പിന്നെ കുട്ടികൾ കൂടെ കിടക്കുന്നതിൽ വേറെ എന്താ പ്രശ്നം? എന്താ അപ്പൊ അവിടെ ഒരുമിച്ച് കടന്നു പോകുന്നു. പക്ഷേ പറഞ്ഞ പോലെ അതൊരു അറ്റാച്ച്മെന്റിലേക്ക്, ഡിറ്റാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഫിസിക്കൽ സെപ്പറേഷൻ, അതായത് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാൻ ഒരു ഐഡന്റിറ്റി, അതായത് നിങ്ങൾ നിങ്ങളുടേതായ ഐഡന്റിറ്റിയിൽ നിങ്ങളുടേതായ സ്പേസിൽ വളരണം അല്ലെ. അമ്മയ്ക്ക് അമ്മയുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അത് മക്കളിലേക്ക് പകർന്നു കൊടുക്കണം. ഓക്കെ, പറഞ്ഞ പോലെ ഓരോ പ്രായത്തിലും, ഇപ്പൊ എന്റെ മക്കൾക്ക് 4 വയസ്സും 6 വയസ്സും ഉള്ളപ്പോഴാണ് അവരുടെ പപ്പ മരിക്കുന്നത്. ആ പ്രായത്തിൽ ഞാൻ അവരോട് സംസാരിച്ചിരുന്നത് പോലെയല്ല അവർക്ക് 10-ഉം 15-ഉം വയസ്സായപ്പോ ഞാൻ സംസാരിക്കുന്നത്. 15-ഉം 17-ഉം വയസ്സായപ്പോ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് അവരോട് സംസാരിക്കുന്നത്. അവര് അവരുടെ പക്വതയനുസരിച്ച്, അവർ പക്വമാകുന്നതനുസരിച്ച് അവരോട് നമ്മൾ സംസാരിക്കുന്നതും പങ്കുവെക്കുന്നതുമായ കാര്യങ്ങളിലെ ചിന്തകളിലെ എല്ലാം വ്യത്യാസങ്ങൾ കൊണ്ടുവരണം. പ്രായത്തിനനുസരിച്ച് അവരുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. ഓക്കെ, അവരെ നമ്മൾ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കണം. ഇപ്പൊ 6 വയസ്സിലെ എന്റെ സങ്കടം പോയി എന്റെ മകളോട് പറഞ്ഞാല് ആ കുഞ്ഞിനെ അത് മനസ്സിലാകില്ല. പക്ഷെ അത് നെഗറ്റീവ് ആയിട്ട് ഒരു പക്ഷേ അവളുടെ ഉള്ളിലേക്ക് കടന്ന് അവളെ തന്നെ നെഗറ്റീവ് ആയിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ 18 വയസ്സായ ഒരു മോളോട് എനിക്ക് എന്റെ ഒരു സങ്കടം പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള പക്വത അവൾക്ക് ആയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ പല കാര്യങ്ങളും ഇത്രയും നാൾ ഞാൻ തനിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, എന്റെ മാത്രം ചിന്തകളായിരുന്നെങ്കിൽ, ഇപ്പോൾ എനിക്കത് മക്കളോടുകൂടി പങ്കുവെച്ച് ഒരുമിച്ച് ചിന്തിക്കാനുള്ള പ്രായത്തിലേക്ക് അവർ വന്നു. അത് അംഗീകരിക്കാൻ കൂടി നമ്മൾ തയ്യാറാകണം. തീർച്ചയായിട്ടും ഞാൻ തന്നെ തീരുമാനിച്ചില്ലേ, ഇനി ഞാൻ ചെയ്തോളാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തനിയെ മക്കളെ വളർത്തുമ്പോൾ ഈ ഓവർ അറ്റാച്ച്മെന്റ് ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ തീരുമാനം അവരെടുക്കണം. എല്ലാ തീരുമാനമല്ല, പ്രായത്തിനനുസരിച്ചിട്ടുള്ള സ്വയം തീരുമാനങ്ങൾ. ഇപ്പൊ നോക്കിയ മഞ്ജുവിന്റെ വീട്ടില് 24, 22, 18 വയസ്സിലുള്ള 3 പെൺകുട്ടികളുണ്ട് അല്ലെ. അവര് സ്വന്തമായിട്ട് തീരുമാനിക്കുന്ന ഏതായിരിക്കും ഒരു കാര്യമുള്ളത്? അതായത് അവർക്ക് അമ്മയോട് ആലോചിക്കേണ്ട കാര്യമില്ല, അവർക്ക് തനിയെ തീരുമാനിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞേ. ഒരു പരിധി വരെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പോൾ എന്റെ മക്കള് അവരുടെ ഇഷ്ടത്തിനാണ് തീരുമാനിക്കുന്നത്. എന്നോട് പറയത്തില്ലെന്നല്ല, അവർ വന്ന് പറയും ഞങ്ങൾ ഇന്നത് ചെയ്യാൻ പോവുകയാണെന്ന്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ അവരെ തടഞ്ഞിരുന്ന പലതും. എനിക്ക് മനുഷ്യരെയൊക്കെ പേടി തോന്നിയിട്ടുണ്ട്, ഇവര് നല്ല വസ്ത്രം ധരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അവര് മറ്റുള്ളവർ ഇവരെ പറ്റി മോശം പറയുമോ, അമ്മ തന്നെ വളർത്തി. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് ഞാൻ പുറത്ത് കടന്നേ. പിന്നെ കുറച്ച് അങ്ങനെ ആ പാരന്റിങ്ങിനെ കുറിച്ച് കുറച്ച് പഠിക്കാനൊക്കെ അവസരങ്ങൾ ലഭിച്ചേ. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഒന്നിച്ചിരുന്ന് ഞാനും മക്കളും, എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല തീരുമാനം എടുക്കാൻ ഒരാളില്ലെന്നൊന്നും. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചു.
അപ്പം ഏറ്റവും മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എന്റെ മക്കൾ. ഈ റീസെന്റ് ഇളയ മോള് പ്ലസ് ടു പരീക്ഷ എഴുതുവാണ്. കഴിഞ്ഞ ദിവസം അവൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ എനിക്ക് 1 ഇയർ ബ്രേക്ക് വേണം, കാരണം എന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഞാൻ എടുക്കാൻ പോവാണ്, എനിക്ക് ഒരു വർഷം വേണം എന്ന് പറഞ്ഞു. നമുക്ക് ചില കാര്യങ്ങളിൽ അവർക്ക് നമ്മൾ സ്പേസ് കൊടുക്കുന്നു, അവർക്ക് തീരുമാനം എടുക്കാം. എന്നാൽ വേറെ ചില കാര്യങ്ങൾ നമ്മളുമായിട്ട് ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും തീരുമാനിക്കുന്നത്, പക്ഷെ അവർക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ ഒരു വിധവയുടെ ജീവിതത്തിൽ ചിലപ്പോൾ മക്കൾ വിധവയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഭർത്താവ് ഇല്ലല്ലോ, അപ്പൊ പിന്നെ മക്കൾ തീരുമാനിക്കണം. അങ്ങനെ മക്കൾ നിശ്ചയിക്കും അമ്മ എങ്ങനെ പെരുമാറണം, അമ്മ എങ്ങോട്ട് പോകണം. അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മക്കളുടെ അങ്ങനെ ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തണ്ടേ? അച്ഛാ, ചിലർക്കത് വളരെ ദുഃഖകരമായിട്ട് വന്ന് പറയുന്ന ഒരു സംഭവമാണ്. കാരണം കുഞ്ഞിലെ ഇവര് വളരെ ചേർത്ത് പിടിച്ച് വളർത്തി, ചിലപ്പോ കഷ്ടപ്പെട്ട് കൂലിവേലയ്ക്കൊക്കെ പോയിട്ടായിരിക്കും അവർ വളർത്തി കൊണ്ടുവന്നത്. പക്ഷെ അവരുടെ ഒരു പ്രത്യേക ഘട്ടങ്ങളൊക്കെ വരുമല്ലോ, ഒന്നില്ലെങ്കിൽ വിവാഹം ഒക്കെ. സമയത്ത് ഞാൻ കണ്ടുമുട്ടിയവരുണ്ട്. അപ്പൊ ആ സമയത്ത് വന്നപ്പോ തീരുമാനങ്ങൾ എടുക്കാൻ വന്നപ്പോ ഈ പറഞ്ഞ അന്നില്ലാതിരുന്ന വീട്ടുകാരൊക്കെ വരികയും ഈ സ്ത്രീ ഔട്ടാവുകയും ചെയ്തു. അതായത് ഈ മക്കളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ അമ്മയ്ക്ക് വലിയ റോൾ ഇല്ലാതെ പിന്നീട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതെ, അല്ലെ? അവര് ആ സാധ്യത ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സാധ്യത ഒഴിവാക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യമേ മുതൽ ഈ അമ്മയും മക്കളും തമ്മിൽ നല്ലൊരു ബന്ധം വേണം. നല്ലൊരു ബന്ധം വേണം. ആ ബന്ധത്തിന്റെ പ്രത്യേകത എന്തായിരിക്കണം? ഒരു എന്താ പറയാ, തുറന്ന സംഭാഷണം അവർക്ക് ഉണ്ടാകണം. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഈ അമ്മ മക്കളോട് ഷെയർ ചെയ്തിരിക്കണം. അപ്പൊ പിന്നെ പറയാവുന്ന എല്ലാ കാര്യങ്ങളും ഷെയർ, അതായത് അവര് തുറന്നു പറയേണ്ട കാര്യങ്ങൾ. അറിയാൻ പാടില്ലാത്തൊരു കാര്യം അമ്മ സൂക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ? അതിൽ തെറ്റൊന്നുമില്ല. അമ്മയ്ക്ക് അമ്മയുടെ സ്വകാര്യതയുണ്ട്, തീർച്ചയായിട്ടും. പക്ഷെ മക്കളോട് കുടുംബകാര്യങ്ങളില് പ്രത്യേകിച്ച് സാമ്പത്തിക ആലോചിക്കേണ്ട കാര്യങ്ങൾ ഒരുമിച്ച് ആലോചിക്കാം. നമ്മളൊരു കുടുംബമാണെന്നുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ആ മക്കളെങ്കിലും പറയും അമ്മേനെ ഇവിടെ ഇരുത്തണെന്ന്, അങ്ങനെ പറയുന്നവരുണ്ട്. ശരി ശരി. പക്ഷെ അങ്ങനെ മക്കൾ പറയണമെന്നുണ്ട് എങ്കില് ഒരമ്മ അവരുടെ ചെറുപ്പത്തിൽ ചെയ്യേണ്ട കാര്യം എന്താ? അതായത് മക്കളുടെ വിവാഹപ്രായം വന്നു, വിവാഹപ്രായം വന്നപ്പോ അമ്മ ഒരു അഭിപ്രായം പറയുന്നു, അതിനെ അവഗണിക്കുന്ന അമ്മയുടെ വീട്ടുകാരല്ലേ അപ്പന്റെ വീട്ടുകാരാന്ന് കരുതുക. അപ്പൊ നിങ്ങളുടെ മക്കൾ പറയണം, അല്ല അമ്മ പറഞ്ഞതിന്റെ അഭിപ്രായം കൂടി പരിഗണിക്കണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരായിട്ട് തന്നെ വളർത്തണം. അവരെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരായിട്ട് ചെറുപ്പത്തിൽ തുടങ്ങി വളർത്തണം. അത് മാത്രം മതിയോ? അവരുമായിട്ട് നല്ലൊരു ബന്ധം, ഒരു മാനസികമായിട്ടുള്ള ഒരു ബന്ധം. അത് മാനസികമായുള്ള ബന്ധം വേണം, പക്ഷെ അതിനകത്ത് വേണ്ട ഏറ്റവും വലിയ ചേരുവ എന്താണ്? ഏറ്റവും വലിയ ചേരുവ എന്താണ്? അഭിപ്രായം പറയുന്നത് അവർ കേട്ടിട്ടുണ്ടായിരിക്കണം. കറക്റ്റ്. അതായത് അമ്മയ്ക്കൊരു വ്യക്തിത്വം ഉണ്ടെന്ന് മക്കൾക്ക് മനസ്സിലാവണം. അമ്മയ്ക്കൊരു വ്യക്തിത്വം ഉണ്ടെന്ന് മക്കൾക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ ചിലപ്പോ ചില മക്കൾ വിചാരിക്കും അമ്മ കുറെ അധ്വാനിച്ചു, അത് ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കണ്ടല്ലേ. അമ്മയുടെ ഓൺ ഒരു ആഗ്രഹം അമ്മ നോക്കിയിട്ടില്ല ചെറുപ്പത്തിൽ. ഈ മക്കൾ ചെറുപ്പമായിരുന്ന സമയത്ത് അമ്മ മുഴുവൻ ഇവർക്ക് വേണ്ടി ജീവിതം വ്യയം ചെയ്തു. അമ്മ സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടം അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾ അല്ലെങ്കിൽ തന്നെ തന്നെ കെയർ ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. അപ്പൊ മക്കൾ എന്ത് വിചാരിച്ചു? അമ്മ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അത് തെറ്റായ മെസ്സേജ് കൊടുക്കും. സിസ്റ്റർ, ചില അമ്മമാരുടെ മക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മ വിധവയായതിനു ശേഷവും അമ്മയുടെ ചില കാര്യങ്ങൾ വളർത്തിക്കൊണ്ടുവന്നു, പ്രത്യേകിച്ച് അവരുടെ ചില കഴിവുകൾ അഭിരുചികളൊക്കെ വളർത്തിക്കൊണ്ടു വന്നതും അമ്മയുടേതായ ഒരു സ്റ്റാൻഡിൽ നിന്നതും ഞങ്ങൾക്ക് വളരെയധികം അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ തീരുമാനം എടുത്തപ്പോ അമ്മയുടെ മാതൃക ഞങ്ങൾക്ക് ഒരു പ്രചോദനമായിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലേ? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സ്വന്തം കാലം നിന്ന് കാര്യങ്ങൾ ചെയ്തു കാണുമ്പോ മക്കളുടെ ആത്മധൈര്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? ഓക്കെ. വളരെ ചെറിയ മകളുണ്ടല്ലോ, അല്ലേ? ഈ മകളെ വീട്ടിലാക്കിയിട്ട് തനിയെ ഒരു സിനിമയ്ക്ക് പോവാൻ, അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ഇഷ്ടത്തിന് ഒരു ചായ കുടിക്കാൻ പോകണം, ഒരു ചെറിയൊരു ഹാങ് ഔട്ട്, അത് അതിൽ തെറ്റുണ്ടോ? ഇല്ല ഇല്ല, ഒരു തെറ്റില്ല. വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകും. മകളോട് നോണ പറഞ്ഞിട്ട് ഞാൻ ആശുപത്രി പോണ കേട്ടോ, മോള് ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല ഇല്ല. അല്ല മോളെ, ഞാനൊരു സിനിമയ്ക്കാണ്. അപ്പൊ മോള് പറയാണ് അയ്യോ ഞാൻ വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ നമ്മൾ എന്ത് പറയും? കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകും. അല്ലെ, എപ്പോഴും കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? എപ്പോഴൊന്നും കൊണ്ടുപോകണ്ട, കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പൊ മോൾ അവിടെ കിടന്ന് കരയാണ്, ആ എനിക്ക് വന്നു എനിക്ക് വന്നു. അപ്പൊ എന്ത് ചെയ്യും? സമ്മതിക്കാറില്ല. പൊതുവെ അവൾക്ക് അറിയാം അങ്ങനെ കരഞ്ഞിട്ട് വലിയ കാര്യമില്ല. അപ്പൊ നമ്മൾ മോളോട് പറയും, മോളെ അമ്മയ്ക്ക് ഒരു സിനിമയ്ക്കുവാൻ താല്പര്യമുണ്ട്, മോളെ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല, മോളിവിടെ ഇരുന്നോ, മോളെ കൊണ്ടുപോകുന്ന സമയത്ത് അമ്മ കൊണ്ടുപോകും, രണ്ടുപേരും കൂടി പോകും. ശരി ശരി. അപ്പൊ അവക്ക് വിഷമാവൂലോ? ആ വിഷമം വിഷമാവൂല. ഈ വിഷമം കണ്ടിട്ട് രാജി സിനിമയ്ക്ക് പോയാല് സിനിമ ആസ്വദിക്കാൻ പറ്റുമോ? ആസ്വദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആസ്വദിക്കുന്നതിന് കുഴപ്പമില്ല. അതായത് അതിന്റെ അർത്ഥം എന്നറിയാമോ? ഈ രാജി മോളും തമ്മിലുള്ള വൈകാരികമായ ഓവർ ഡിപ്പെൻഡൻസ് ഇല്ല.
കാരണം ഇതിനകത്ത് രാജു വല്ല തെറ്റും ചെയ്യുന്നുണ്ടോ? ഇല്ല. രാജു ഒരു വ്യക്തി എന്ന നിലയിൽ അവൾക്ക് ആൾക്ക് ഒരു ചായ കുടിക്കണം, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകണം, അത് പോകുന്നു. അപ്പൊ മകളോട് പറഞ്ഞു, മകളെ നീ വീട്ടിലിരുന്നോ? പക്ഷെ മകൾക്ക് വിഷമായി. കാണുമ്പോ എനിക്ക് ഓട്ടോമാറ്റിക് വിഷമം തോന്നും. വിഷമം തോന്നും, പക്ഷെ എന്നാലും നമ്മളത് അധികം ബാധിക്കില്ല. നമ്മൾ പോയത് സിനിമ കാണും, സിനിമയ്ക്ക് പോവാൻ പോകും. കാണുമ്പോ ടിക്കറ്റ് എടുത്തു പോയി. ഞാനും ഒരു എന്റെ ഒരു ഫ്രണ്ടിനും കൂടി രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. ഞാൻ കാരണം ആ ഫ്രണ്ട് പോകേണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. മോള് കരഞ്ഞു എന്നൊരു എക്സ്ക്യൂസ് എനിക്ക് പറയേണ്ട കാര്യമില്ല. കാരണം മോള് അപ്പുണ്ടായ മോളല്ലല്ലോ, നേരത്തെ മുതലല്ലോ മോള്. അന്നത്തെ സിനിമ കണ്ടുപിടിക്കുമ്പോ കോമഡി വരുമല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ കുഞ്ഞിനെ ഓർത്തിന്ന് കരയോ? അതെയോ, കോമഡിയാണ്, സന്തോഷിക്കോ? അല്ലെ, ശരിയല്ലേ? അതാണ് വൈകാരികമായ അകലം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും വിധവകളായ സഹോദരിമാര് മക്കളിൽ നിന്ന് ചെറിയൊരു ഇമോഷണൽ ഡിസ്റ്റൻസ് പാലിക്കണ്ടേ? വേണ്ട, വേണ്ട, അല്ലെങ്കിൽ അത് അപകടകരമായിട്ട് മാറും. പിന്നീട് നമുക്ക് ഒരു എംപ്റ്റി നെസ്റ്റിന്റെ ശൂന്യത. ഞാൻ അങ്ങനെയായിരുന്നു. ഇവള് കരയുമ്പോ ഞാനും വിഷമിക്കുകയും കരയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ഇവളുടെ ഒരു മിസ് എന്റെ അടുത്ത് ഓപ്പൺ ഹൗസിന് എന്നപ്പോ എന്നോട് പറഞ്ഞു, രാജ് രാത്രി ഒരുപാട് കരയാറുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ആ ഉണ്ട്. മോള് ഉറങ്ങാതെ കിടന്ന് ആ കരച്ചിലുകളെല്ലാം കേൾക്കുന്നുണ്ട്. അത് അവളുടെ മെന്റൽ ഇതിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം അവള് ക്ലാസ്സിൽ ഭയങ്കര ഗ്ലൂമിയാണ്. അതായത് രാജിയോട് ആ കുട്ടി ഭയങ്കരമായി അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഞാൻ മാറി ചിന്തിച്ചൊരു കാര്യം, ഞാൻ കരയുകയും ഞാൻ ഇവളോട് കുറെ എണ്ണിപ്പിറക്കി ഇവളുടെ അടുത്തൊക്കെ കരയും. വെറുതെ കുറെ എണ്ണിപ്പിറക്കി കരയിലൊക്കെ എനിക്കുണ്ടായിരുന്നു. ആ ഭയങ്കര. അപ്പൊ ഞാൻ മോൾക്ക് വേണ്ടിയിട്ടാണ്ടോ ജീവിക്കണം, നീ ഇല്ലെങ്കിൽ അമ്മ ഇല്ലാട്ട, അമ്മയ്ക്ക് വേറെ ആരും ഇല്ലാട്ട, ഇങ്ങനെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ കൊച്ചിന്റെ വിചാരം, ദൈവം അമ്മക്ക് വേണ്ടി ജീവിച്ചേ പറ്റുള്ളൂ. മനസ്സിലായോ? പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെ കുറിച്ച് പറയാം. മോൾക്ക് ഇപ്പൊ 10 വയസ്സുള്ളെങ്കിൽ 20 വയസ്സുകാരിയുടെ ചിന്ത ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാച്ചാ അത്രയും നമ്മളെക്കാളും കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ അവളോട് വൈകാരികമായിട്ട് ഒരു ഭയങ്കരമായ വിഷമങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അവൾ അത് ബാധിച്ചത് കൊണ്ട് ഞാൻ ഈ മക്കളുമായിട്ട് അങ്ങനെ വൈകാരികമായിട്ട് ഒരു അകലം പാലിക്കണ്ടേ? വേണം. അതിനുവേണ്ടി എന്താണ് റിസർച്ച് ചെയ്യുന്ന കാര്യം? എന്താണ്, ഇത് ആമ്പിള്ളേരാണ്, രണ്ട് ആമ്പിള്ളേരാണ് അല്ലെ? അമ്മയോട് അവർക്ക് പ്രത്യേകമായൊരു ഒരു സിമ്പതി ഉണ്ടാവുമല്ലോ. അപ്പനില്ലാതെ ഞങ്ങളെ തനി വളർത്തിക്കൊണ്ട് വരുന്നു, ഒത്തിരി കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്നു. അങ്ങനെയൊക്കെ ഇവര് നല്ല ഭാഷകളൊക്കെ നമ്മളോട് പറയാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പൊ എങ്ങനെ പ്രതികരിക്കും? പക്ഷെ അവര് നേരത്തെ തുടങ്ങി തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും അവരോട് ചർച്ച ചെയ്ത് സംസാരിച്ച് മുന്നോട്ട് പോയത് കൊണ്ട് അവര് പഠിക്കുന്ന കാര്യത്തിലൊക്കെ നല്ല ഇൻഡിപെൻഡന്റ് ചെയ്തു. പ്രത്യേകിച്ച് ആൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഒരു ഉത്കണ്ഠയുണ്ട്. ഈ കുട്ടികളെ സംബന്ധിച്ച് ഒന്നാമത്തെ അവർക്ക് ഒരു പാരന്റ് റോള്, ഹസ്ബൻഡിന് അപ്പന്റെ റോൾ എടുക്കുന്ന ഒരാള് അവർക്കില്ല. അതിന്റെ ഒരു ശൂന്യത അവർക്കുണ്ട്. അതിന്റെ കൂടെ ഈ അമ്മയുടെ ഒരു പുരുഷ ഫിഗർ ഇല്ലാത്തതിന്റെ ചില സമയത്തുള്ള ഒരു ഓവർ ആങ്സൈറ്റിയിലുള്ള ഒരു പിന്നെ എന്റെ നീ അങ്ങനെ ആയ എനിക്കാണ് പ്രശ്നം, അങ്ങനെയുള്ള ചില പ്രതികരണങ്ങൾ വരുമ്പോ ഇവര് വല്ലാതെ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു വരാറുണ്ട്. അപ്പൊ ഇവര് കരഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ ഇവര് വിഷമിച്ച് നടക്കുന്നതോ കാണാൻ ഈ കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യം പലപ്പോഴും. അതായത് സ്വന്തം അമ്മമാർ വളരെ സന്തോഷമായിരിക്കുമെന്നാണ് താല്പര്യപ്പെടുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഇമോഷണലി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഒരുപക്ഷെ നിങ്ങളുടെ വൈകാരികമായ തലങ്ങള് മക്കളോട് ചിലപ്പോൾ പറയാൻ കഴിയുന്നു വരില്ല. പക്ഷെ നിങ്ങളുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസിക്കാൻ കഴിയുന്ന ആരോടെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വെന്റിലേഷൻ ഉണ്ട്. പക്ഷെ അത് നിങ്ങളുടെ മക്കളുടെ അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കളെ അത് ഭാരപ്പെടുത്തുകയും അവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും നിങ്ങൾ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് കൂടുകയും പിന്നീട് പിരിയാൻ തക്ക വിധത്തിൽ അവരുടെ വിവാഹശേഷം പോലും അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നത്. ഒരു കാര്യം, ഇപ്പോ അമ്മ മരിച്ച, അതായത് ഞാൻ അവളോട് പറയാറുണ്ട്, അമ്മ ഇല്ലാണ്ടായാലും ഒരു ജീവിതം ഉണ്ട്. തീർച്ചയായിട്ടും. അതെ അതെ, അമ്മ ഇല്ലെങ്കിലും മോൻ ജീവിക്കേണ്ടതാണ്. നാളെ അമ്മ ഇല്ലാതായാലും എങ്ങനെ ജീവിക്കണമെന്നും മനസ്സിൽ വേണം. ഈ പ്രായത്തിൽ തിന്നോട് അത് പറയുന്നത് ചിലപ്പോ തെറ്റായിരിക്കാം, എങ്കിലും നീ അത് മനസ്സിലാക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. ഓക്കെ, നമ്മുടെ സമയക്കുറവായതുകൊണ്ട് നമ്മുടെ ഈ ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ നമ്മൾ തുടരും. പ്രിയമുള്ളവരെ, ഒരു വീട്ടില് രണ്ട് ചെറുകിൻ തണലിൽ കഴിയുന്ന മക്കളുണ്ട്, ഒറ്റ ചിറകിൻ തണലിൽ കഴിയുന്ന മക്കളുണ്ട്. ഒറ്റ ചിറകിൻ തണലിൽ കഴിയുമ്പോഴും നന്നായിട്ട് മക്കൾക്ക് വളരാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകരമായ രീതിയിലുള്ളൊരു അകലം, അത് ഫിസിക്കൽ ഡിസ്റ്റൻസ്, ശാരീരിക അകലം, വൈകാരിക അകലം, അതുപോലെ തന്നെ തീരുമാനമെടുക്കുന്നതിനുള്ള ഒരു അകലം, പരസ്പരമുള്ള ബഹുമാനം വളർത്തിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തനിയെ അഗ്നിച്ചിറകുള്ള മക്കളാക്കി വളർത്താനായിട്ട് ഇവർക്ക് സാധിക്കും. ഇത്തരത്തിലുള്ള പേരൻറ്റിങ് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ബന്ധങ്ങൾ വളരട്ടെ, കുടുംബങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. അപ്പൻ ഫ്രീഡം കൊടുക്കുന്നു, അമ്മ നിയന്ത്രണം വെക്കുന്നു. ശരി ശരി. അപ്പം അവിടെ ഇത് കണ്ടു വളരുന്ന കുട്ടിയില് മൂന്നാമതൊരു അഭിപ്രായം ചിലപ്പോ രൂപപ്പെട്ടേക്കാം. ഓക്കെ, ഈ അമ്മ എന്ന് പറയുന്ന ഒരു സിംഗിൾ പേഴ്സൺ അവരുടെ ജീവിതത്തിന്റെ വ്യക്തിത്വത്തെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു മാതൃക മോഡല് ഈ മക്കൾക്ക് വലിയ തീർച്ചയായും. പ്രത്യേകിച്ച് വിധവകളുടെ മക്കളെ അവരുടെ അമ്മയുടെ മുഖം ഒന്ന് വാടിയാൽ
അവർ നന്നായി തിരിച്ചറിയും. ശരി ശരി ശരി, തിരിച്ചറിയാം. അത് എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഓറിയന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഭാഗത്ത്. അതായത് നമ്മൾ കുഞ്ഞിൽ തുടങ്ങി കുട്ടികളോട് പറയുകയാണ്, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. അപ്പം നാട്ടുകാർ വിചാരിക്കുന്ന കണക്കാണ് നമ്മുടെ കുടുംബം ജീവിക്കേണ്ടതെന്നുള്ള ഒരു ഓറിയന്റേഷൻ കൊടുക്കുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ പറയും,